തെരുവ് നായശല്യം രൂക്ഷമാകുമ്പോഴും ഇവയുടെ വംശവർദ്ധനവ് തടയുന്നതിനായി തുടങ്ങിയ എ ബി സി യൂണിറ്റ് പ്രവർത്തനരഹിതം. ബത്തേരി വെറ്റിനറി പോളിക്ലിനിക് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച യൂണിറ്റാണ് അടഞ്ഞുകിടക്കുന്നത്. ഇത് പ്രവർത്തനയോഗ്യമാക്കി തെരുവുനായകളുടെ വംശവർദ്ധനവ് തടയാനും ജനങ്ങളെ തെരുവുനായ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും നടപടി വേണമെന്നാണ് ആവശ്യം. സുൽത്താൻ ബത്തേരിയിൽ ആരംഭിച്ച ജില്ലയിലെ തെരുവുനായ നിയന്ത്രണ പരിപാടി എ ബി സി യൂണിറ്റാണ് അടഞ്ഞുകിടക്കുന്നത്. തെരുവുനായശല്യം രൂക്ഷമാവുകയും മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവന് ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് ജില്ലയിൽ എ ബി സി യൂണിറ്റ് അടഞ്ഞുകിടക്കുന്നത്. ആദ്യം ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം പിന്നീട് കുടുംബശ്രീ മുഖാന്തിരമായി പ്രവർത്തനം. എന്നാൽ ഇത് പരാജയപ്പെട്ടതോടെ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ യൂണിറ്റ് ഏറ്റെടുത്തു. കുറച്ചുനാൾ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയും ചെയ്തു. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വകയിരുത്തുന്ന തുക കൊണ്ടായിരുന്നു യൂണിറ്റിന്റെ പ്രവർത്തനം. എന്നാൽ ഫണ്ട് തീർന്നതോടെ പ്രവർത്തനവും താളം തെറ്റി. അടിയന്തരമായും ഈ എ ബി സി പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കുകയും അലഞ്ഞു തിരിയുന്ന തെരുവ് നായ്ക്കളെ പിടിച്ച് ഇടാനുള്ള സംവിധാനം ചെയ്യണം. എ ബി സി പ്രോഗ്രാം നടത്തിക്കഴിഞ്ഞ് ഇതിനെ സംരക്ഷിക്കാനുള്ള ബത്തേരിയിലെ ഇപ്പോഴത്തെ സ്ഥാപനത്തോട് ചേർന്നുള്ള സ്ഥലം തികയത്തില്ല. കാരണം ഇത് ജില്ലാ തലത്തിൽ പരിപാടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തെരുവ് നായ്ക്കളെ ഇതിൻ്റെ പെറ്റുപെരുകുന്നത് തടയാൻ ആവശ്യമായ നടപടി എടുക്കുകയും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയും വേണമെന്നാണ് പറയാം. നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കൈവശമുള്ള യൂണിറ്റ് അനാഥമായി കിടക്കുകയാണ്. ഇത് എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കി തെരുവുനായ വന്ധ്യംകരണം നടത്തി വംശവർദ്ധനവ് തടയണമെന്നാണ് ആവശ്യമുയരുന്നത്. അതേസമയം കേന്ദ്രത്തിൽ തെരുവുനായകളെ പിടികൂടി താമസിപ്പിക്കാനുള്ള ഷെൽട്ടറിന്റെ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ച് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്നും വെറ്റിനറി പോളിക്ലിനിക് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ബത്തേരി.